ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. നമുക്ക് പനീർ കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കണം. സ്വീറ്റ്സ് ഉണ്ടാക്കാം, കറി ഉണ്ടാക്കാം, സാലഡ് ഉണ്ടാക്കാം, എല്ലാത്തിനും പനീർ വേണം. പനീറിനാണ് ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ ആ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നതിന് പകരം വീട്ടിലുണ്ടാക്കുന്ന സിമ്പിൾ സാധനമാണ് പനീർ. അത് നമ്മൾ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്താൽ മാത്രം മതി, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം. നമുക്ക് ആകെ രണ്ടേ രണ്ട് സാധനങ്ങൾ ഇതിന് ആവശ്യമുള്ളൂ, വോൾ മിൽക്കും ലെമൺ ജ്യൂസും. വേറെ ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ഫട്ടാഫട്ട് പെട്ടെന്നായിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ശരിയെന്നാൽ. അപ്പം ഞാനിങ്ങനെ ഇത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി പെട്ടെന്ന് അങ്ങ് വെച്ചാൽ എൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒത്തിരി അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ പാല് നമ്മൾ അതിനകത്തേക്ക്, ഞാൻ മേടിച്ചേക്കുന്നത് ഹോൾ മിൽക്കാണ്, നിങ്ങൾക്ക് കാണാം, ഞാൻ വിശ്വസിക്കുന്നു, കാണാമോ അല്ലേ, ഹോൾ മിൽക്ക് കേട്ടോ. ഹോൾ മിൽക്ക്, ഹോൾ മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫാറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഈ പാൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിക്കും. ഞാൻ കുറച്ച് പാൽ ഒഴിക്കുവാണേ. അപ്പം പാലിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഒരു രണ്ട് കപ്പ് ഉണ്ട് പാല്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പാൽ നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. പാൽ തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾറൈറ്റ്. അപ്പം നമ്മുടെ അതേ പാൽ ഇത് തിളച്ച് വരുന്നുണ്ട്, കാണാമല്ലോ അല്ലേ. പാല് നന്നായിട്ട് തിളച്ച് ഉങ്ങി വരാൻ പോവാണ്. അപ്പോഴേക്കും നമുക്ക് ഇത്, ഞാനിവിടെ ലെമൺ ജ്യൂസ് ഇങ്ങനെ മേടിച്ചതാണ് ഒഴിക്കുന്നത്, അത് നമുക്ക് ഒഴിക്കാം. ഓക്കെ, നന്നായിട്ടങ്ങ് തിളച്ച് പൊങ്ങി വരട്ടെ. അന്ന് അങ്ങനെ ആകുമ്പോഴത്തേന് നന്നായിട്ട് അതിൻ്റെ അങ്ങോട്ട് എന്താ പറയുക, അതിൻ്റെ പാട മീൻസ് നന്നായിട്ടങ്ങ് പിരിയത്തുള്ളൂ. ഈ സമയത്ത് അങ്ങ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇച്ചിരി അങ്ങോട്ട് ലെമൺ ജ്യൂസ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് 2 teaspoon ലെമൺ ജ്യൂസ് അങ്ങ് ഒഴിച്ച് കൊടുത്തു. അപ്പം നിങ്ങൾക്കത് കാണാം, അപ്പം അത് പിരിയുന്നത് കണ്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു ഗ്രീൻ കളറ് വാട്ടറായിട്ട് മാറും. അതായത് ഇതിനകത്ത് ഫാറ്റെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് വന്നിട്ട് വേണ്ട. നമുക്ക് തീ ഒരു ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വോൾ മിൽക്ക് ആകുമ്പോൾ നമുക്ക് കൂടുതൽ പനീർ കിട്ടും. സെമി സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒട്ടും ഫാറ്റ് ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ഒട്ടും കിട്ടാൻ ചാൻസ് കുറവാണ്. കുറേ പാലൊഴിച്ചാലേ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പാലിങ്ങനെ ഉണ്ടാക്കി. എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഒരു ഫുള്ള് 3 liter 3.5 liter പാല് തിളപ്പിച്ചിട്ടാണ് പനീർ സാധാരണ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കാണാമോ ഇവിടെ ഒരു പച്ചക്കളറ് ഇങ്ങനെ വെള്ളം പോലെ വരുന്നേ. അപ്പം ഇപ്പം നമുക്കിത് ഫുള്ള് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്നും കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് ഫുള്ള് ഫാറ്റ് മൊത്തം കിട്ടുന്ന രീതിയിൽ നമുക്കിതെടുക്കാം. നിങ്ങൾക്ക് കാണാം, ഈ വെറും ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യം. നമ്മൾ കടയിൽ പോയി പനീർ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടൊന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പാക്കറ്റ് പാൽ മേടിക്കുക, കുറച്ച് ഒരു നാരങ്ങ മേടിച്ചാലും മതി. അതെടുത്ത് അങ്ങ് പിഴിഞ്ഞ് ഒഴിക്കുക, ഇത്രയേ ഉള്ളൂ പനീർ ഉണ്ടാക്കാനുള്ള. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പം നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കിത് മൊത്തമായെന്ന് തോന്നത്തില്ലേ. ഇതിങ്ങനെ ഒരു സ്പൂണിൽ ഇങ്ങനെ എടുക്കുമ്പം നമുക്കത് മൊത്തം ആയി എന്ന്, മൊത്തം ഇല്ലാത്ത പച്ച കളർ വെള്ളമായി എന്ന് തോന്നുമ്പോഴത്തേനും നമുക്കത് നിർത്താം. അപ്പം മൊത്തം കിട്ടിയിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ഒഴിച്ച് നോക്കാം. അപ്പം മൊത്തം കൂടെ നമുക്കിങ്ങോട്ട് കിട്ടും. തീ ഇടയ്ക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം, അപ്പോഴത്തേനുമാണ് അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇപ്പം മുമ്പത്തതിൽ നിന്നും കുറച്ചും കൂടെ അത് കേൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതേ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതേ വെള്ളമാണ് കൂടുതൽ തന്നെ കണ്ടോ, വെള്ളമായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിതിനകത്ത് മൊത്തം കിട്ടി. അപ്പം നമുക്കിതിൻ്റെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് അരിച്ചു മാറ്റാം.
ഞാനാണെങ്കിൽ ഈ ഒരു കൊളാണ്ടർ അതായത് മൊത്തം തുളയുള്ള ഒരു പാത്രം അതിനകത്തേക്കാണ് ഞാൻ അരിച്ചു വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഒരു തുണി മസ്ലിൻ ക്ലോത്താണിത്. അപ്പോൾ ഈ മസ്ലിൻ ക്ലോത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ തോർത്തോ എന്തെങ്കിലും നല്ല വൃത്തിയുള്ള തുണിത്തോ ഇങ്ങനെ ഇങ്ങനെ തുളയുള്ള ഏതെങ്കിലും ഒരു തുണി നിങ്ങൾ എടുക്കുക. കുറച്ച് വെള്ളമൊക്കെ അരിച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരു തുണി എടുത്ത് അങ്ങനെ വെച്ചേക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ പനീർ നമ്മൾ ഉണ്ടാക്കിയത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അങ്ങ് ഒഴിക്കുവാണേ. ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ പാത്രം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം ഇങ്ങനെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ചവെള്ളം ടാപ്പിൽ നിന്ന് കുറച്ച് പച്ചവെള്ളം അങ്ങോട്ട് ഒഴിക്കുക. അപ്പം ഇതിൻ്റെ നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചില്ലേ ആ നാരങ്ങാനീരിൻ്റെ ഒക്കെ ആ പുളിപ്പ് അങ്ങ് പൊക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു അപ്പം അതങ്ങ് പോകും. എന്നിട്ട് നമുക്ക് ആ വെള്ളം എല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കളയാം. ഓക്കെ, ഇങ്ങനെ വെച്ച് ഞാനിതിപ്പം 2 കപ്പും പാലല്ലേ ഉള്ളൂ, ഇപ്പോൾ ഒരു കുറച്ചേ ഉള്ളൂ, ഇത്തിരി ഒന്നുമില്ല. ഞാൻ കാണിക്കാം. അപ്പം ഇതിൻ്റെ വെള്ളം നന്നായിട്ട് അങ്ങോട്ട് ഊറ്റിക്കളയണം. നന്നായിട്ട് അങ്ങ് ഊറ്റിക്കളഞ്ഞു. ഇതൊരു ചെറിയ പോർഷനേ ഉള്ളൂ കേട്ടോ, ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതൊരു ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് കെട്ടി വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് പരത്തുക. ഇങ്ങനെ ഇത് ഒത്തിരി ഒന്നുമില്ല, ഇത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെയൊന്ന് പരത്തി എന്നിട്ട് ഇതൊന്ന് കെട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം. അപ്പം ഞാനെൻ്റെ പൊടിക്കുന്ന നമ്മുടെ ഈ സാധനമാണ് കയറ്റി വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പം ഇത് നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പനീറിൻ്റെ പണി. അപ്പം ഇത് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പം ഞാൻ നമ്മുടെ പതുക്കെയുള്ള പനീർ ഇങ്ങോട്ട് എടുത്ത് കാണിക്കുകയാണ്. ഞാനൊരു ചെറിയൊരു പോർഷൻ അല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ആണെങ്കിൽ അതെ, നമുക്കത് തുറക്കാം. നന്നാക്കിയത് ഡ്രൈ ആവും, പക്ഷെ എനിക്കിപ്പോൾ ഇതൊരു കറി ഉണ്ടാക്കാനായിട്ട് വേണം. അത് കാരണം ഞാനിപ്പോൾ അങ്ങോട്ട് എടുക്കുവാണേ. നമുക്കത് തുറക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നമ്മുടെ സോഫ്റ്റായ നല്ല സുന്ദരമായ പനീർ റെഡിയാണ്. അപ്പോൾ ഇതെല്ലാം ഡ്രൈ ആവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. കണ്ടോ, നമ്മുടെ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ നല്ല കുഞ്ഞു പനീർ. ഞാനിത് വലിയ പനീർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അതിന് ഞാൻ ഫോട്ടോയും ഞാൻ ഇടാമ. നല്ല സോഫ്റ്റായിട്ടുള്ള പനീറാണ്. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കാണിച്ചതേ ഉള്ളൂ. കുറേ പേര് പനീർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കാരണം. അപ്പോൾ എനിക്ക് പനീറിൻ്റെ വേറെ കറികളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ വേറൊരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ അരിഞ്ഞ് ഞാൻ കാണിച്ചു തരാം ചെറിയൊരു പീസായിട്ട്. അതെ, ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പം നമ്മൾ പെട്ടെന്ന് എടുത്ത് നല്ല ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ട് ഇതിരിക്കും. നമുക്കിത് ഫ്രീസും ചെയ്ത് ഇതേ ഉപയോഗിക്കാം. ഇത് ഞാനിപ്പം അവിടെ ഇരുന്ന് മിച്ചെടുത്തിൻ്റെ അകത്തേക്ക് ഇട്ടതാ. ഓക്കെ, ഇതല്ല ഇങ്ങനെ അല്ല, ചെറിയ നല്ല പനീറിൻ്റെ കഷ്ണമാണിത്. വെരി ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.